നമസ്കാരം. സഹകാരി റൈസ് പ്രസന്റെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ക്ലാസ് യൂറോപ്യന്മാരുടെ ആഗമനം സംഭാവന എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പി എസ് സി നടത്തുന്ന എല്ലാ പരീക്ഷകൾക്കും നിരന്തരമായുള്ള സിലബസാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ടോപ്പിക്കാണ് ഇന്ന് കൈകാര്യം ചെയ്യുന്നത്. എല്ലാവരെയും ഞാൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. ടൈറ്റിലിൽ പറഞ്ഞതുപോലെ യൂറോപ്യന്മാരുടെ ആഗമനം സംഭാവന എന്നിവയാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക്. അപ്പോൾ ഇവിടെ യൂറോപ്യന്മാരുടെ ആഗമനം എന്നൊരു ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ആദ്യം അറിയാനുള്ള കാര്യം ഇതാണ്, കേരളത്തിൽ അതായത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനം എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ആദ്യം ആ ഒരു കൺഫ്യൂഷൻ മാറ്റിവെച്ച് പഠിക്കേണ്ട ടോപ്പിക്കാണ്. യൂറോപ്യന്മാർക്ക് മുൻപ് കേരളത്തിലെത്തിയ വിദേശികൾ ആരാണ് എന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, യൂറോപ്യന്മാർക്ക് മുൻപ് കേരളത്തിലെത്തിയ വിദേശികൾ ആര് എന്നാണ്. ഉത്തരമാരാണ്? അറബികളാണ്. ക്ലിയറായിട്ട് ഓർമ്മിക്കുക. എന്നാൽ കടൽ കടന്ന് ഇന്ത്യയിലെത്തിയ ആ യൂറോപ്യൻ ശക്തികളെ ക്രമപ്പെടുത്തുക എന്നൊരു ചോദ്യമാണ് പി എസ് സി ഈ മേഖലയിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെയാണ് ഓർമ്മിക്കാൻ കഴിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെ വിചാരിക്കുക? യൂറോപ്യന്മാരെന്ന് പറയുമ്പോൾ കടൽ കടന്ന് വന്ന യൂറോപ്യന്മാരാണ്, യൂറോപ്പിൽ നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെ നമുക്കറിയാം, ബ്രിട്ടീഷുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ഇനി മറ്റ് ഒരുപാട് ശക്തികളുണ്ടാവാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നാല് പേരാണ്. ആ നാല് പേരെ ഷഫിൾ ചെയ്ത് തന്നിട്ട് നമ്മളോട് ചോദിക്കാറുണ്ട് അവരാരൊക്കെയാണ്. അവരെ ഓർമ്മിക്കാൻ വളരെ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, അത് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പറയാൻ സാധിക്കും. അതായത് നമ്മൾ സാധാരണ എല്ലാവരും പറയുന്ന ഒരെണ്ണമാണ് PDF എന്ന് പറയാറുണ്ട്. PDF ആയിട്ട് അയക്കുക, PDF ആയിട്ട് നോട്ട് ഡൗൺലോഡ് ചെയ്യുക, അങ്ങോട്ട് അയച്ചു തരിക, ഇങ്ങോട്ട് അയച്ചു തരിക. PDF നമുക്ക് സർവ്വസാധാരണമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ്. അതിനോടൊപ്പം ചേർത്ത് PDEF എന്നെന്ത് ചെയ്യുക, പഠിക്കുക. PDEF എങ്ങനെയാണ്? PDEF നോക്കിക്കേ, പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ ബ്രിട്ടീഷ്, നമ്മൾ എഫ് ആണെങ്കിൽ ആര്? ഫ്രഞ്ച് എന്ന് പറയും. അപ്പോൾ പറഞ്ഞിരുന്നു പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. PDEF എന്ന് എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഇതൊരു മുൻവർഷ ചോദ്യമായിരുന്നു എന്നുകൂടി എന്ത് ചെയ്യുക, ഓർമ്മിച്ചിരിക്കുക. ഇനി അടുത്തതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ ചരിത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. പോർച്ചുഗീസ് ചരിത്രത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻ ശക്തി ആര് എന്ന് ചോദിച്ചാൽ ഉത്തരമായി നിങ്ങൾ എന്ത് ചെയ്യുക, ഓർമ്മിക്കുക, ഇന്ത്യയിലേക്ക് ആദ്യം വന്നത് പോർച്ചുഗീസുകാരാണ്. അവസാനം പോയ യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാലും അത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാർ തന്നെയാണ്. മറക്കണ്ട, അവസാനം പോയത് ആര് തന്നെയാണ്? പോർച്ചുഗീസുകാരുതാണ്. ഇനി അടുത്തത് ഇവര്, അതായത് പോർച്ചുഗീസുകാരുടെ ചരിത്രം പറയുമ്പോൾ നമ്മൾ ഏത് കാലഘട്ടമാണ്, ഏത് മുതൽ ഏത് വരെയുള്ള കാലഘട്ടമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ 1498 വാസ്കോഡഗാമ വന്നത് മുതൽ 1961 December 19 വരെയുള്ള 463 വർഷങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ചരിത്രമായി കണക്കാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഉണ്ടായിരുന്നത് യൂറോപ്യൻ ശക്തി ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? പോർച്ചുഗീസുകാരാണ്. എന്നാൽ മറന്നു പോകാതിരിക്കുക, ഇന്ത്യയിൽ ഏറ്റവും വലിയ ഒരു യൂറോപ്യൻ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്തത് ബ്രിട്ടീഷുകാരാണ്. നിങ്ങൾ ആധുനിക ഇന്ത്യ എന്ന ടോപ്പിക്കിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ ഒരു മേഖല കേൾക്കാറുണ്ട്. അടുത്ത് ചോദിക്കുകയാണ്, ഇവിടെ പോർച്ചുഗീസുകാർ നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ഇതാണ്, കടൽ കടന്ന് ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാരാര് എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയാണെങ്കിൽ കടൽ കടന്ന് ഇന്ത്യയിലേക്ക് ഒരു സമുദ്രമാർഗം കണ്ടുപിടിക്കുന്നതിന് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച കാരണം എന്ത് എന്ന് കൂടി എന്ത് ചെയ്യണം, നിങ്ങൾ ഒന്ന് പറയണം. അപ്പോൾ ഇവിടെ ഇന്ത്യയിലേക്ക് സമുദ്രമാർഗം കണ്ടുപിടിക്കുന്നതിന് യൂറോപ്യന്മാരെ പ്രേരിപ്പിച്ച സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, നമുക്കറിയാം ഇന്ത്യൻ ഉപഭൂഖണ്ഡമാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് യൂറോപ്യന്മാർക്ക് വളരെ പണ്ട് കാലം മുതലേ എന്തുണ്ട്, കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവർ വന്ന് പോവാറുണ്ട്. അതിന് അവരെ സഹായിച്ചിരുന്ന ഒരു പാതയുണ്ടായിരുന്നു. ആ പാതയാണ് നിങ്ങൾ ഇനി പരിചയപ്പെടാൻ പോകുന്ന സിൽക്ക് റൂട്ട് അഥവാ പട്ടുപാത.
ഈ പട്ടപാതയുടെ ഓപ്പണിംഗ് യൂറോപ്പിലേക്ക് അതായത് യൂറോപ്യന്മാർക്ക് ഈ പട്ടപാതയിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വരാൻ വേണ്ടി നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് വരാൻ വേണ്ടി അവർക്കുണ്ടായിരുന്ന പാതയാണ് ഏത് പട്ടുപാത. ഈ പട്ടുപാത ശ്രദ്ധിക്കുക, ഈ പട്ടുപാത ഇതിൻ്റെ ഓപ്പണിംഗ് ആണ് ഏത് കോൺസ്റ്റാന്റിനോപ്പിൾ. നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്നുണ്ട് കോൺസ്റ്റാന്റിനോപ്പിള്. ആ കോൺസ്റ്റാന്റിനോപ്പിള് എന്ത് ചെയ്യാണ്, ആ ഇത് തുർക്കി പിടിച്ചെടുക്കുകയാണ്. വർഷം മറക്കണ്ട, 1453 ആര് തുർക്കി ഈ പറയുന്ന കോൺസ്റ്റാന്റിനോപ്പിള് പിടിച്ചെടുക്കുന്നത്. അതോടുകൂടി യൂറോപ്യന്മാർക്ക് കോൺസ്റ്റാന്റിനോപ്പിള് വഴി ഈ സിൽക്ക് റൂട്ടിലേക്കുള്ള ആക്സസ് എന്ത് ചെയ്യുന്നു, ഇല്ലാതെയാകുന്നു എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അതുകൊണ്ടാണ് ഇവർ തീരുമാനിച്ചത് എന്ത് ചെയ്യുക, എങ്ങനെയും ഒരു സമുദ്രമാർഗം കണ്ടുപിടിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് ആര് വരുന്നത്, ഇവിടെ ഇവർ വരുന്നത്. ദാ ഈ കാണുന്നതാണ് ഏത് സിൽക്ക് റൂട്ട് എന്ന് എന്ത് ചെയ്യുക, ക്ലിയറായി മനസ്സിലാക്കുക. ദാ ഈ കാണുന്ന സിൽക്ക് റൂട്ട് ദാ ഇങ്ങനെ കറങ്ങി ദാ ഈ വരുന്ന ഇത് ഭാഗത്തൂടെ വന്നിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ദാ ഇങ്ങനെയാണ് നേരെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ദാ ഈ കാണുന്നത് ഇന്ത്യയാണ് എന്ന് നമുക്ക് മനസ്സിലായി. ഇന്ത്യയിലേക്ക് എത്താൻ ഏറ്റവും എളുപ്പമാർഗമായിരുന്നു ഏത് സിൽക്ക് റൂട്ടിലൂടെയുള്ള എന്ത് യാത്ര. യൂറോപ്യന്മാർക്ക് അതെന്ത് ചെയ്തു, തടയപ്പെട്ടു അല്ലെങ്കിൽ തടസ്സപ്പെട്ടു എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് സ്വാഭാവികമായും കച്ചവടത്തിനു വേണ്ടിയും അല്ലെങ്കിൽ പിന്നീട് ഉണ്ടായിട്ടുള്ള, നമുക്കറിയാം യൂറോപ്യന്മാർ ഇവിടെ വന്ന് സാമ്രാജ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും അവരെ സഹായിക്കുന്നതിന് എന്ത് വേണം, ഒരു സമുദ്രപാത ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ സിൽക്ക് റൂട്ട് ഈ കാണുന്നതാണെന്ന് എന്ത് ചെയ്യണ്ട, മറക്കണ്ട. ഇനി അടുത്തത് ഇവിടെ നമുക്ക് നമ്മൾ ആദ്യം പഠിച്ചിട്ടതാണ് പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇവിടെ വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ആ പോർച്ചുഗീസുകാർ വരുന്ന കഥ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരുപാട് വർഷക്കാലം ഒരുപാട് വ്യക്തികൾ ഇതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുകയാണ്, ഒരുപാട് അവരുടെ സമയം കളയുകയാണ്. സമയം കളയുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ വേണം അത് പഠിക്കാൻ. അതായത് ഇവിടെ ഒരു വലിയ സാമ്രാജ്യം ഉണ്ടാക്കിയെടുത്ത കഥയെ നമുക്കറിയാവൂ. അതിനു വേണ്ടിയിട്ട് രാജാവായി തന്നെ, ശ്രദ്ധിക്കുക, രാജാവായി തന്നെ, ആ ഇവിടെ പോർച്ചുഗീസ് ഭരിക്കുന്ന രാജാവായി തന്നെ ഒരുപാട് വ്യക്തികളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമുദ്രപാത കണ്ടുപിടിക്കുന്നതിനായിട്ട് നിയമിക്കുന്നുണ്ട്. അതിൽ ഒരു രാജാവ് ആ എന്ത് ചെയ്യാണ്, ഇന്ത്യയിലേക്കുള്ള സമുദ്രപാത കണ്ടുപിടിക്കുന്നതിനായി ഒരു നാവികനെ എന്ത് ചെയ്യുന്നു, ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. ആ ദൗത്യം ഏൽപ്പിച്ച് പോർച്ചുഗീസ് രാജാവ് അയക്കുന്ന ആളിൻ്റെ പേരാണ് ബർത്തലോമിയോ ഡയസ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ മേഖലയിൽ ഇന്ന് പഠിക്കുന്ന ആദ്യത്തെ പോർച്ചുഗീസുകാരനാണ് ബർത്തലോമിയോ ഡയസ്. അപ്പോൾ ഈ പേര് നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാർ ബർത്തലോമിയോ ഡയസ് എന്ന് പറഞ്ഞു നോക്കിക്കേ. അതെ, ബർത്തലോമിയോ ഡയസ്. ഇനി അടുത്ത് നമ്മൾ ഈ കാണുന്നതാണ് ബർത്തലോമിയോ ഡയസ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അടുത്ത പോയിന്റ്, പോർച്ചുഗീസ് രാജാവ് ജോൺ 2 ഇന്ത്യയിലേക്ക് അയച്ച ആദ്യ സംഘത്തിൻ്റെ തലവനാണെന്ന് ഓൾറെഡി ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. ഇദ്ദേഹം വെറുമൊരു സൈനികനെ ഒരിക്കലും എന്ത് ചെയ്യാറില്ല, ഇങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിക്കാറില്ല. അപ്പോൾ ഇദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ധീരനായ യോദ്ധാവ് എന്നുള്ള ഒരു പദവിയൊക്കെ ഈ ജോൺ 2 തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ കൊടുക്കുന്നും മറ്റുമൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം മനസ്സിലാക്കുക, ഇദ്ദേഹം ഒരു സാഹസികനായ നാവികനായിരുന്നു. ഇദ്ദേഹത്തിന് പോർച്ചുഗീസുകാരുമായി തന്നെ ബന്ധപ്പെട്ട് പല രാജകുടുംബവുമായിട്ട് ഡയറക്റ്റ് ബന്ധമുണ്ടായിരുന്ന ആളാണ്. അതായത് അവിടുത്തെ കച്ചനാവിൻ്റെ കാവൽക്കാരിൽ ഒരാളായിരുന്ന വ്യക്തി കൂടിയാണ് ബർത്തലോമിയോ ഡയസ്. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ഇദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് സമുദ്രമാർഗം കണ്ടുപിടിക്കാനുള്ള യാത്ര ഇദ്ദേഹം എന്ത് ചെയ്യാണ്, ആരംഭിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സെൻറ് ക്രിസ്റ്റഫർ, ശ്രദ്ധിക്കുക, സെൻറ് ക്രിസ്റ്റഫർ എന്ന യുദ്ധക്കപ്പലിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധക്കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നയാളാണ് ആര്, ഇവിടെ ഈ ബർത്തലോമിയോ ഡയസ്. ഇത് പോർച്ചുഗീസുകാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധക്കപ്പലായിരുന്നു ആ സമയത്ത്. അതിൻ്റെ കപ്പിത്താനായിരുന്നയാളാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് 1487 ഒക്ടോബർ 10 മറക്കരുത്, 1487 ഒക്ടോബർ 10
ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് എന്നാണ് സാധാരണ പുസ്തകങ്ങളിലെല്ലാം കൊടുത്തിരിക്കുന്നത്. എക്സാക്ട് ഡേറ്റ് യാത്ര ആരംഭിക്കുന്നത് ആയിരത്തി നാനൂറ്റി എൺപത്തി ഏഴ് ഒക്ടോബർ പത്തിനാണ് യാത്ര ആരംഭിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവുകയാണ്, ബർത്തലോമിയോ ഡയസ് പോർച്ചുഗീസിൽ നിന്നുള്ള യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മൂന്ന് കപ്പലുകളുമായാണ്. അതായത് ആ സംഘത്തിൽ മൂന്ന് കപ്പലുകളുണ്ടായിരുന്നു. ആ മൂന്ന് കപ്പലുകൾ ഏതൊക്കെയാണ് എന്നാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒന്ന് സെൻറ്റ് ക്രിസ്റ്റഫർ എന്നാണ് പറഞ്ഞത്, സെൻറ്റ് ക്രിസ്റ്റഫർ. രണ്ട്, ശ്രദ്ധിക്കുക, ജെദോ സാന്തിയാഗോ, ജെദോ സാന്തിയാഗോ. അടുത്തത് പാൻറ്റലിയോ, ഏതാണ് പാൻറ്റലിയോ. ഈ കാണുന്നതാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സംഘത്തിൽ ഉണ്ടായിരുന്ന മൂന്ന് കപ്പലുകൾ. ശ്രദ്ധിക്കുക, ഇതിൽ ഈ മൂന്ന് സംഘത്തിൻ്റെ, അതായത് ഈ മൂന്ന് കപ്പലുകളുടെയും സംഘത്തലവൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ബർത്തലോമിയോ ഡയസ് ആണ്. എന്നാൽ ഈ മൂന്ന് കപ്പലുകൾക്കും നയിക്കാൻ ഓരോ കപ്പിത്താൻമാർ കൂടി ഉണ്ടായിരുന്നു. അവരെയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. ഒന്നാമത്തെ ആളിൻ്റെ പേര് പെരോ ദലേച്ചർ, ഒന്നാമത്തെ ആളിൻ്റെ പേര് പെരോ ദലേച്ചർ. രണ്ട്, ജോദോ സാന്തിയാഗയുടെ കപ്പിത്താനായിരുന്നു പെറോ ഡയസ്. ഈ പെറോ ഡയസ് എന്നുള്ള പേരും ബർത്തലോമിയോ ഡയസ് എന്നുള്ള പേരും ഒരുപോലെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സർനെയിമൊക്കെ ഒരുപോലെയാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബർത്തലോമിയോ ഡയസിൻ്റെ സ്വന്തം സഹോദരനാണ് പെറോ ഡയസ്. അദ്ദേഹമാണ് ഈ സാന്തിയാഗോ എന്ന കപ്പലിൻ്റെ കപ്പിത്താനായിരുന്നത്. ഇനി അടുത്ത് പാൻറ്റലിയോ ആണെങ്കിൽ ആൽവാറോ മാർട്ടിനസ് ആണ് എന്ത് ചെയ്ത ഈ പറയുന്ന ഈ പാൻറ്റലിയോ എന്ന കപ്പലിൻ്റെ കപ്പിത്താനായി ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ സെൻറ്റ് ക്രിസ്റ്റഫർ, ജോദോ സാന്തിയാഗോ, പാൻറ്റലിയോ എന്നീ മൂന്ന് കപ്പലുകളിലാണ് ഇന്ത്യയിലേക്ക് ബർത്തലോമിയോ ഡയസും സംഘവും യാത്ര തിരിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഇവിടെ കാണുന്നത് പൂർണ്ണമായും പോർച്ചുഗീസുകാരുമായി ബന്ധപ്പെട്ട അവരുടെ യാത്ര എങ്ങനെയായിരുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ കാണുന്നതാണ്, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് പോർച്ചുഗീസ്. അതായത് പോർച്ചുഗൽ എന്ന് നമ്മൾ പറയുന്ന രാജ്യമാണ്. അവിടുത്തെ ആൾക്കാരെ നമ്മൾ വിളിക്കുന്നത് പോർച്ചുഗീസുകാരെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്, യാത്ര ആരംഭിക്കാനുള്ളതെന്ന് ക്ലിയറായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇവിടെ ബർത്തലോമിയോ ഡയസിൻ്റെ യാത്ര പൂർണ്ണമായും ദാ ഇങ്ങനെ വന്നു, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ദാ ഇങ്ങനെ, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ കാണുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡമാണ്. ഈ ആഫ്രിക്കയുടെ ഈ സൈഡിലൂടെയാണ് ആരുടെ യാത്ര, ഇവിടെ ബർത്തലോമിയോ ഡയസിൻ്റെ യാത്രയായി വരുന്നത്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഭാഗം ശ്രദ്ധിക്കുക, ഇത് തെക്കേ ആഫ്രിക്കയാണ്. തെക്കേ ആഫ്രിക്കയുടെ മുനമ്പാണ്, തെക്കേ ആഫ്രിക്കയുടെ മുനമ്പാണ് ഈ കാണുന്ന ഭാഗം. ഈ മുനമ്പിലൂടെയാണ് ആർക്ക് യാത്ര ചെയ്യേണ്ടത്, ഇവിടെ ബർത്തലോമിയോ ഡയസിനും സംഘത്തിനും യാത്ര ചെയ്തത് ഇങ്ങനെ വന്ന് എവിടെ വരേണ്ടത്, നേരെ ഇന്ത്യയിലേക്ക് വരേണ്ടത് എന്ന് ക്ലിയറായി മനസ്സിലാക്കുക. അപ്പോൾ പോർച്ചുഗൽ രാജാവ് ജോൺ രണ്ടാമന് വ്യക്തമായൊരു ധാരണയുണ്ട്, സുഗന്ധവ്യഞ്ജനങ്ങളുടെ കലവറയായ ഒരു സ്ഥലം എവിടെയുണ്ട്, നമുക്ക് ഇന്ത്യയുമായി ബന്ധപ്പെട്ടുണ്ട്. വളരെ വലിയ ഒരു കച്ചവട സാധ്യതയാണ് ഇതിനുള്ളത്. അതുകൊണ്ട് തന്നെ സമുദ്രമാർഗം അടിയന്തരമായി കണ്ടുപിടിക്കേണ്ട ആവശ്യകതയും ആർക്കുണ്ട്, ജോൺ രണ്ടാമനുണ്ട്. ഇതിൻ്റെ അത്യാവശ്യകത ആർക്കറിയാം, ഇവിടെ ഡയസിന് നന്നായിട്ടറിയാം. ഡയസ് ഇങ്ങനെ വന്ന് യാത്ര ചെയ്ത് ഇവിടെ വരുമ്പോൾ ഇദ്ദേഹത്തിന് അവിടെ വച്ചുണ്ടായ ഒരു പ്രശ്നങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ഇനി കേൾക്കേണ്ടത്. അതായത് ഒന്ന്, മൂന്ന് കപ്പലുകളിലാണല്ലോ ഇവർ യാത്ര ചെയ്യുന്നത്. ആ മൂന്ന് കപ്പലുകൾ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഒരുപാട് നാവികരുണ്ട്. അതായത് ഈ കപ്പലിൻ്റെ പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പൊതുവെ നാവികരാണെന്നുള്ള വിളിക്കുന്നത്. അപ്പോൾ ഇവരുണ്ട്. ആ നാവികർ വരുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഇവിടെ കൊടുങ്കാറ്റടിക്കുകയാണ്. അപ്പോൾ മിക്കപ്പോഴും ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, കൊടുങ്കാറ്റടിക്കാറുണ്ട്. കൊടുങ്കാറ്റടിക്കാറുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ മനസ്സിലാക്കുക, ഇത് ഒരു എപ്പോഴും കൊടുങ്കാറ്റുകൾ ഉണ്ടാവുന്ന ഒരു താഴ്വരയാണ്. അത് മാത്രമല്ല, ഇവിടെ ഈ പറയുന്ന മൂന്ന് കപ്പലുകൾ, നിങ്ങൾ കേട്ട മൂന്ന് കപ്പലുകളുണ്ടല്ലോ, ആ മൂന്ന് കപ്പലുകളും സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ കാറ്റിൻ്റെ ഗതിയോടൊപ്പം സഞ്ചരിക്കുന്ന കപ്പലുകളാണ്. അതായത് പായ്ക്കപ്പലുകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പോൾ ഇവർക്ക് യാത്ര എന്ത് ചെയ്യേണ്ടി വന്നു, യാത്ര തടസ്സപ്പെടുന്നു. ആദ്യമായിട്ട് തടസ്സപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഇവിടുന്ന് മുമ്പിലേക്ക് പോകാൻ സാധിക്കില്ല.
അങ്ങനെ സാധിക്കാറായി വന്നപ്പോൾ ശ്രദ്ധിക്കുക, ലിസ്ബണിൽ നിന്ന് യാത്ര ചെയ്ത് തെക്കേ ആഫ്രിക്കയിലൂടെ ഇതാ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതിന് മുനമ്പ് എത്തിയപ്പോഴാണ് ഇവിടെ വെച്ച് എന്ത് ഉണ്ടാവുന്നത്, കൊടുങ്കാറ്റുണ്ടാവുന്നത്. പിന്നീട് യാത്ര മുമ്പിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഡയസിന് അതിയായ ആഗ്രഹമുണ്ട്, ഇങ്ങനെയും എന്ത് ചെയ്യുക, മുൻപിലേക്ക് പോവുക, മുൻപിലേക്ക് പോവുക എന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ കൂടെ ഉണ്ടായിരുന്ന സഹനാവികർ, ശ്രദ്ധിക്കുക, കൂടെ ഉണ്ടായിരുന്ന സഹനാവികരുടെ എതിർപ്പ് മൂലം എന്ത് സംഭവിക്കുകയാണ്, ഇവിടെ ഇദ്ദേഹത്തിന് യാത്ര ഒരു കാരണവശാലും അവസാനിപ്പിക്കാതെ എന്ത് ചെയ്യുന്നു, അദ്ദേഹം തിരികെ പോകാൻ വേണ്ടി നിർബന്ധിതനാകുകയാണ്. അതായത് കൂടെയുള്ള ഒരു കൂട്ടം ആൾക്കാർ നിർബന്ധമായി പറയുന്നു ഒരു കാരണവശാലും പോകാൻ സാധിക്കില്ല എന്ന് അവർ തറപ്പിച്ച് പറയുകയാണ്. അപ്പോൾ അങ്ങനെ ആകെ മൊത്തം കുഴങ്ങിയ ഡയസ് അദ്ദേഹത്തിൻ്റെ യാത്ര മതിയാക്കി തിരികെ വരാൻ പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ യാത്രയിൽ ഇവിടെ ഉണ്ടായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ കൊടുങ്കാറ്റ് കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കൊടുങ്കാറ്റുകളുടെ താഴ്വര എന്ന് ആര്, ഡയസ് ഇതിന് പേര് നൽകി. അതായത് അദ്ദേഹത്തിൻ്റെ യാത്ര മുടങ്ങിയ ആ സ്ഥലത്തിന് കൊടുങ്കാറ്റുകളുടെ താഴ്വര എന്ന് അദ്ദേഹം പേര് നൽകിയതിന് ശേഷം അദ്ദേഹം തിരികെ എങ്ങോട്ട്, ലിസ്ബണിലേക്ക് അദ്ദേഹം യാത്ര ചെയ്യുകയാണ്. അടുത്തത് നമുക്ക് യാത്ര ചെയ്ത് അദ്ദേഹം എന്ത് ചെയ്യാണ്, നേരെ ലിസ്ബണിലേക്ക് തിരികെ പോവുകയാണ്. തിരികെ പോകുകയാണെന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആ തിരികെ പോകുന്നതിന് മുൻപുള്ള 1488 മാർച്ച് 12 തെക്കേ ആഫ്രിക്കയുടെ മുനമ്പ് ചുറ്റി എന്ന് നമ്മൾ പറയുന്നുണ്ട്. അവിടെ കൊടുങ്കാട്ടുകളുടെ താഴ്വരയെ ഇദ്ദേഹം വിശേഷിപ്പിച്ചെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന കൊടുങ്കാട്ടുകളുടെ താഴ്വരയെ ശുഭപ്രതീക്ഷ മുനമ്പ് എന്ന് വിശേഷിപ്പിച്ച രാജാവ് അത് ജോൺ സെക്കൻഡാണ്. ഒരു കാര്യം പറയുകയാണ്, സാധാരണ പുസ്തകങ്ങളിൽ കൊടുത്തിരിക്കുന്നത് ശുഭപ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കൈപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് നമ്മൾ സാധാരണ കേൾക്കുന്ന ആ ഒരു പ്രയോഗമുണ്ട്. ആ പ്രയോഗം ബർത്തലോമിയോ ഡയസ് ആണ് നൽകിയത് എന്ന് പറയുന്നുണ്ട്. ഒരിക്കലുമല്ല, അദ്ദേഹം അതിനെ കൊടുങ്കാട്ടുകളുടെ മുനമ്പ് എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ ഇതുവരെ കഴിഞ്ഞാൽ, ഈ കൊടുങ്കാറ്റുകളുടെ മുനമ്പ് കഴിഞ്ഞ് മുമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യക്തമായി ഇനി ഉണ്ടാവാൻ പോകുന്ന ആ നല്ല കാലത്തിനെ കുറിച്ച് പോർച്ചുഗൽ രാജാവിന് വ്യക്തമായ ധാരണ ഉണ്ടായത് കൊണ്ട് തന്നെ അദ്ദേഹം, പോർച്ചുഗൽ രാജാവായ ജോൺ സെക്കൻഡ് ആണ് എന്ത് ചെയ്തത്, ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു മനോഹരമായ പേര് ഇതിന് കൊടുക്കുന്നത്, ശുഭ പ്രതീക്ഷ മുനമ്പ് അല്ലെങ്കിൽ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ശ്രദ്ധിക്കുക, ഇത് കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ അവിടെ നിങ്ങൾ ക്ലിയറായി പക്കാ പറഞ്ഞു കൊടുക്കുക, കണ്ടെത്തിയത് ആര് തന്നെയാണ്, ബർത്തലോമിയോ ഡയസ് ആണ്. എന്നാൽ ഇങ്ങനെ ഒരു പേര് നൽകിയ ആള് ജോൺ സെക്കൻഡ് ആണ്. കാരണം അദ്ദേഹം അത് കഴിഞ്ഞ് അദ്ദേഹം വിദൂരമായി പോർച്ചുഗലിന്റെ ഭാവി പല പല രാജ്യങ്ങളിലെ കച്ചവടത്തിലൂടെ സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കാരണമായി മാറുമെന്ന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്കിനി ശ്രദ്ധിക്കാനുള്ളത് ഈ കാണുന്നത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൻ്റെ എക്സാക്ട് പിക്ചറാണ്. ഈ കാണുന്നതാണ് സൗത്ത് ആഫ്രിക്ക. അതായത് നിങ്ങൾക്ക് പക്കാ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന, അതായത് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആഫ്രിക്കയുടെ ഈ എക്സാക്ട് ഭാഗമാണല്ലോ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. ഇത് നമ്മൾ എങ്ങനെയാണ് എക്സാക്ട് കാണാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ, ഈ കാണുന്ന ഭാഗമാണ്, ഇതാ ഈ കാണുന്ന ഭാഗമാണ് ഏത്, ഈ കാണുന്ന ഭാഗമാണ് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നമുക്ക് കേപ്പ് ടൗൺ കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ജോൺ സെക്കൻഡ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു പേര് ഇതിന് നൽകിയിരിക്കുന്നതെന്ന് എന്ത് ചെയ്യുക, ക്ലിയറായി മനസ്സിലാക്കുക. ഇതാണ് ഡയസിൻ്റെ യാത്രയിലുണ്ടായ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങൾ എന്നെന്ത് ചെയ്തു, അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ക്ലിയർ പോയിന്റായി മനസ്സിലാക്കാനുള്ള കാര്യം, ഇവിടെ ക്ലിയർ പോയിന്റായി മനസ്സിലാക്കുക, ഇവിടെ ഇദ്ദേഹം ലിസ്ബണിൽ എത്തിച്ചേർന്നത് 1488 ഡിസംബറിലാണ് എന്നാണ് ചരിത്ര രേഖകളിലെല്ലാം പറയപ്പെടുന്നത്. 1488 ഈ ഡേറ്റ് കണ്ടതുകൊണ്ടാണ് 488 യാത്ര ആരംഭിച്ചു എന്ന് പല പുസ്തകങ്ങളിലും കൊടുത്തിരിക്കുന്നത്. 87 ആരംഭിച്ചത്, ഞാൻ കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞതാണ്, ഓർമ്മിക്കുക. 1500 ശ്രദ്ധിക്കുക, 88 കഴിഞ്ഞു, പിന്നീട് 90, 95 അത് കഴിഞ്ഞാണ് ഏതാവുന്നത്, 500. ആ 500 പോർച്ചുഗൽ നാവികനായിട്ടുള്ള ഒരാളിനെ കുറിച്ച് നിങ്ങൾ ഇനി പഠിക്കും. ആളുടെ പേരാണ് കബ്രാൽ.
പെട്രോ അൽവാരിസ് കബ്രാൽ. ഈ കബ്രാളിനോടൊപ്പം ആരും സഞ്ചരിക്കുന്നുണ്ട്? ഇവിടെ നേരത്തെ പറഞ്ഞിരുന്ന ബർത്തലോമിയോ ഡയസും കൂടി ഇദ്ദേഹത്തിനൊപ്പം ലിസ്ബണിൽ നിന്ന് എങ്ങോട്ട് യാത്ര തിരിച്ചു? ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു എന്ന് 1500. അപ്പോൾ അതിൽ ഒരു കൂട്ടം എന്തുണ്ടായിരുന്നു? കപ്പലുകൾ ഉണ്ടായിരുന്നു. ആ ഒരു കൂട്ടം കപ്പലുകളിൽ ആരും ഉണ്ടായിരുന്നു? ബർത്തലോമിയോ ഡയസും ഉണ്ടായിരുന്നു. പക്ഷേ ആ ബർത്തലോമിയോ ഡയസ്, നമ്മൾ സാധാരണഗതിയിൽ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ നേരത്തെ കണ്ട രണ്ട് ചിത്രങ്ങൾ ഉണ്ടാവുമല്ലോ, ആ ചിത്രങ്ങളിൽ സാധാരണ നമ്മൾ പറയുന്നു തെക്കേ ആഫ്രിക്കയിലൂടെ ചുറ്റിയുള്ള യാത്രയാണ്. ഇവിടെ ധാരാളമായി കടൽ കൊള്ളക്കാരുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ആ യാത്ര ദുഷ്കരമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ മനസ്സിലാക്കുക, ബർത്തലോമിയോ ഡയസും ടീമും, അതായത് കബ്രാളുമായിട്ടുള്ള യാത്ര നടക്കുന്ന സമയത്ത് തദ്ദേശീയരുമായി നമ്മൾ നേരത്തെ കണ്ട കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ ഒരു സംഘർഷം നടന്നു. ആ സംഘർഷം നടക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ ധാരാളമായിട്ട്, അതായത് ഒരുപാട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പടപൊരുതി, ആ പട വെട്ടി, അതിനകത്ത് ആര് മരണപ്പെട്ടു? ഇവിടെ ഈ പറഞ്ഞ ബർത്തലോമിയോ ഡയസ് 1500 എന്ത് ചെയ്തു? സംഘത്തോടൊപ്പം ഉള്ള യാത്രയിൽ തദ്ദേശീയരുമായിട്ടുണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. ഇതൊരു കഥയാണ്. അല്ലെങ്കിൽ മറ്റൊരു കഥ പ്രചരിക്കുന്നത് ഇങ്ങനെയാണ്, 1500 കബ്രാലിനോടൊപ്പം യാത്ര ചെയ്യുന്ന സമയത്ത് കൊടുങ്കാറ്റടിച്ചു വന്നും നമ്മൾ നേരത്തെ പറഞ്ഞ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് അഥവാ ശുഭപ്രതീക്ഷ മുൻപിൽ വെച്ച് ആര് മരണപ്പെട്ടു വന്നും? ഇവിടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഡയസ് മരണപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ബർത്തലോമിയോ ഡയസിൻ്റെ കാലഘട്ടം നമ്മൾ പഠിച്ച് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ 1500 മരണപ്പെട്ടത് എന്നുകൂടി എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. അപ്പോൾ ബർത്തലോമിയോ ഡയസിൻ്റെ കാലഘട്ടം നമ്മൾ പഠിച്ചത് ഇങ്ങനെയാണ്, 87 യാത്ര ആരംഭിച്ച് 88 അദ്ദേഹം തിരിച്ച് എവിടെ എത്തി? തിരിച്ച് ലിസ്ബണിലെത്തി. അപ്പോൾ ഇദ്ദേഹത്തിന് ഇദ്ദേഹം പോയ കാര്യം പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ സാധിച്ചു ഇല്ല. ഇദ്ദേഹം പകുതി വഴിയിൽ, അതായത് തെക്കേ ആഫ്രിക്കയുടെ കൊടുങ്കാറ്റുകളുടെ താഴ്വര എന്ന് വിശേഷിപ്പിച്ച് അദ്ദേഹം തിരികെ എന്ത് ചെയ്തു? പോർച്ചുഗലിൽ വന്നു. പോർച്ചുഗലിൽ വന്നപ്പോൾ അദ്ദേഹത്തിന് രാജാവ് വേണ്ടത്ര പരിഗണനയൊക്കെ കൊടുത്തു. കാരണം വേറെ ഒന്നുമല്ല, സഹനാവികരുടെ എതിർപ്പ് മൂലമാണ് അദ്ദേഹത്തിന് പോകാൻ സാധിക്കാത്തത് അദ്ദേഹത്തിന് മനസ്സിലായി. അതുമാത്രമല്ല, അദ്ദേഹം ഒരു റോയൽ ഫാമിലിയുടെ ഒരു മെമ്പറാണ്, അവിടുത്തെ ഖജനാവിൻ്റെ കാവൽക്കാരനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം വേണ്ട പരിഗണന നൽകി. പക്ഷേ പോർച്ചുഗൽ രാജാവ് അവിടെ കൊണ്ടും എന്ത് ചെയ്തില്ല, ഈ തീരുമാനങ്ങൾ, അതായത് ഈ ഒരു ദൗത്യം എന്ത് ചെയ്യാണ്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. ഇങ്ങനെയും ഇന്ത്യയിലേക്ക് സമുദ്രപാത കണ്ടുപിടിക്കുക, ഇതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് നിങ്ങളിങ്ങനെ അറിഞ്ഞിരിക്കുക, 1495 വരെയാണ് ഇവിടെ ആരുടെ കാലഘട്ടം? ഇവിടെ ജോൺ സെക്കൻഡിൻ്റെ കാലഘട്ടം, 1495. അതിനുശേഷം വരുന്ന അടുത്ത പോർച്ചുഗൽ രാജാവാണ് മാനുവൽ ഒന്നാമനാണ്. അതായത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 95 ആരംഭിക്കുന്നു എന്നുള്ളതാണ് അടുത്ത് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ഡയസിനെ ആദ്യമായി അയക്കുന്നത് ജോൺ സെക്കൻഡാണ്, അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. അതിനുശേഷം വരുന്ന അടുത്ത രാജാവിൻ്റെ പേരാണ് ആര്? മാനുവൽ ഒന്നാമൻ. അപ്പോൾ മാനുവൽ ഒന്നാമനും എന്ത് ചെയ്തു? ഇതേ ചിന്തയാണ്. ഇങ്ങനെയും എന്ത് ചെയ്യുക, ജോൺ രാജാവ് വിചാരിച്ചതുപോലെ ഇന്ത്യയിലേക്ക് സമുദ്രയാത്ര നടത്തുക. അതിനുവേണ്ടി അന്ന് വരെ പോർച്ചുഗലിൽ ജീവിച്ചിരുന്ന ഏറ്റവും ശക്തനായ, ഏറ്റവും ധൈര്യശാലിയായ ഒരാളിനെ എന്ത് ചെയ്യുന്നു? ഇവിടെ മാനുവൽ ഒന്നാമൻ എന്ത് ചെയ്യുന്നു? ദൗത്യം ഏൽപ്പിക്കുന്നു. ആളുടെ പേരാണ് എസ്താവോ ഡാ ഗാമ. നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കിക്കെ ഈ പേര്, എസ്താവോ ഡാ ഗാമ, എസ്താവോ ഡാ ഗാമ. ഓക്കെ ആണല്ലോ. ചില പുസ്തകങ്ങളിൽ എസ്താവോ ഡി ഗാമ എന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡാ ആണെങ്കിലും ഡി ആണെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ എസ്താവോ ഡാ ഗാമയെ മാനുവൽ ഒന്നാമൻ എന്ത് ചെയ്യുന്നു? ദൗത്യം ഏൽപ്പിക്കുന്നു. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കുക, എസ്താവോ ഡാ ഗാമ എന്ന് പറയുന്ന വ്യക്തി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന നമുക്ക് വളരെ സുപരിചിതനായ വാസ്കോ ഡാ ഗാമയുടെ അച്ഛൻ്റെ പേരാണ് ആര്? എസ്താവോ ഡാ ഗാമ എന്നറിഞ്ഞിരിക്കുക. ഈ എസ്താവോ ഡാ ഗാമ എന്തുകൊണ്ടാണ് മാനുവൽ ഒന്നാമൻ ഇദ്ദേഹത്തിനെ ഇത്രയും വലിയ ഒരു ദൗത്യം ഏൽപ്പിക്കുന്നത്? അതിന് ക്യാപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കുക, വളരെ വർഷങ്ങൾക്ക് മുൻപ്, അതായത് ജോൺ സെക്കൻഡിൻ്റെ കാലം മുതലും ഈ മാനുവൽ ഒന്നാമൻ്റെ സമയത്തും വളരെ ക്ലിയറായി തെക്കേ ആഫ്രിക്കയിൽ നിന്ന് പോർച്ചുഗലിലെ ലിസ്ബണിലേക്ക് അല്ലെങ്കിൽ പോർച്ചുഗൽ എന്ന രാജ്യത്തിലേക്ക് സ്വർണം
വളരെ വർഷങ്ങളായിട്ട് പലതവണയായി കൊണ്ടുവന്നെത്തിച്ചിരുന്നത് ആരാണ്? എസ്താവോഡാഗാമയാണ്. അദ്ദേഹം ഒരു ധീരനായ, ധൈര്യശാലിയായ ഒരു നാവികനായിരുന്നു, ഒരു കപ്പിത്താനായിരുന്നു, ഒരു സൈന്യാധിപനായിരുന്നു ആര്? എസ്താവോഡാഗാമ. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ചുരുചുരുക്ക് കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് തന്നെ എന്ത് ചെയ്യാം, ഈ ദൗത്യം ഏൽപ്പിക്കാമെന്ന് ആര് കരുതുന്നു? ഇവിടെ മാനുവൽ ഒന്നാമൻ കരുതുന്നു. പക്ഷേ ഇവിടെ ഉണ്ടായ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എസ്താവോഡാഗാമയ്ക്ക് 6 മക്കളാണ്. ആ 6 മക്കളിൽ 3-ാമനാണ് അടുത്ത് വരാൻ പോകുന്ന ആര്? നമ്മുടെ ഇസ്രയേലിൽ വരാൻ പോകുന്ന വാസ്കോഡാഗാമ. ഇവിടെ എസ്താവോഡാഗാമ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഇദ്ദേഹത്തിൻ്റെ പിതാവിന്, ഗാമയുടെ പിതാവിന്, ഇവിടെ യാത്ര, ശ്രദ്ധിക്കുക, യാത്ര, അതായത് ഇദ്ദേഹത്തിന് ഒരുപാട് അസുഖങ്ങൾ കാരണം യാത്ര ചെയ്യാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ട് യാത്ര മാറ്റി മാറ്റി വയ്ക്കുന്നതാണ്. അവസാനം ഇദ്ദേഹം മരണപ്പെടുന്നു. മരണപ്പെടുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, വാസ്കോഡഗാമയ്ക്ക് ഈ ഒരു ദൗത്യം ഇദ്ദേഹത്തിൻ്റെ ആ ചുമലിലേക്ക് മാനുവൽ രാജാവ് എന്ത് ചെയ്യാണ്, സന്തോഷപൂർവ്വം ഏൽപ്പിക്കുകയാണ്. അപ്പോൾ എസ്താവോഡാഗാമ മരണപ്പെട്ടു. അതിന് പകരക്കാരനായി എത്തുന്ന ആളാണ് ആര്? വാസ്കോഡാഗാമ. ആരുടെ പേരാണ് വാസ്കോഡാഗാമ എന്ന് ക്ലിയറായി ഓർമ്മിക്കുക. ഇനി വാസ്കോഡാഗാമയെക്കുറിച്ച്, അതെ, വാസ്കോഡാഗാമ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, കേരള ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരാളാണല്ലോ. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ആ ഒരു കാര്യം ഇതാണ്, ഇദ്ദേഹത്തിന് മാനുവൽ രാജാവ് എന്ത് കണ്ടിട്ടാണ് എന്ത് ചെയ്തത് ഈ ദൗത്യം ഏൽപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇവിടെ അച്ഛനോടൊപ്പം, എസ്താവോഡാഗാമയ്ക്കോടൊപ്പം ഒരുപാട് ഉദ്യമങ്ങളിൽ സൈനിക പരിശീലനം നേടിയ, അദ്ദേഹത്തിനോടൊപ്പം നിന്ന് വളരെ ചെറിയ നാൾ മുതൽ തന്നെ ഒരു സൈന്യാധിപനായി, ഒരു കപ്പിത്താനായി മാറുവാൻ തക്കവണ്ണം ട്രെയിൻ ചെയ്യപ്പെട്ട ഒരാളാണ് ആര്? വാസ്കോഡാഗാമ. നമ്മളീ കാണുന്നതാണ് വാസ്കോഡാഗാമ. ഇദ്ദേഹം ജനിക്കുന്ന വർഷം 1460 ആണെന്നും 69 ആണെന്നും പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. എന്തോ ആയിക്കൊള്ളട്ടെ, ഇതുവരെയും PSC ചോദിച്ചിട്ടില്ല. ഇദ്ദേഹം മരണപ്പെട്ട ഡേറ്റ് ഒരു കാരണവശാലും നിങ്ങൾ മറക്കരുത്. 1524 ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇത് നമുക്ക് പിന്നീട് ക്ലിയറായി നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട്. അപ്പോൾ എസ്താവോഡാഗാമയ്ക്ക് ശേഷം വാസ്കോഡാഗാമ ഈ ഉദ്യമത്തിലേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്ന് പറഞ്ഞല്ലോ. ഇനി അദ്ദേഹം ജനിച്ച വർഷം 460 ആണെന്നും 69 ആണെന്നും പറയുന്നുണ്ട്. എന്നാൽ മരണപ്പെട്ടത് 1524 എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വാസ്കോഡാഗാമ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. വാസ്കോഡാഗാമയുടെ ഒരു യാത്രയാണ് നമ്മൾ ഇനി ഇവിടെ കാണാൻ പോകുന്നത്. അപ്പോൾ വാസ്കോഡാഗാമയ്ക്ക് അറിയാം, ബർത്തലോമിയോ ഡയസ് എന്ന ധീരനായ ഒരു പോരാളി, ഒരു ശക്തനായ നാവികൻ, കപ്പിത്താൻ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത ഉദ്യമമാണ് മാനുവൽ രാജാവ് വാസ്കോഡാഗാമയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്യണം? വാസ്കോഡാഗാമയ്ക്ക് ഈ ഉദ്യമം എന്ത് ചെയ്താലും പൂർത്തിയാക്കിയേ മതിയാവൂ. അതിനുവേണ്ടി ഇദ്ദേഹം നന്നായി ഈ ഒരു മേഖലയെക്കുറിച്ച് പഠനം നടത്തി. ആ പഠനം നടത്തിയിൽ നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി, ദാ ഇവിടെ ചേർന്നുള്ള യാത്ര, അതായത് ഇത് ആഫ്രിക്കയാണല്ലോ, ഈ ആഫ്രിക്കയുടെ തെക്ക് ഭാഗത്തൂടെ ഈ സൈഡിലൂടെ ചേർന്നുള്ള യാത്ര അത്ര കണ്ട് എന്തല്ല, അത് അത്ര കണ്ട് ശുഭകരമല്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയത് കൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ പോവുകയാണ്, അദ്ദേഹത്തിൻ്റെ യാത്ര അദ്ദേഹം ദാ ഇങ്ങനെ കണ്ട്, നമ്മൾ ഇത് ആ യാത്ര കാണാൻ പോവുകയാണ്. ആ യാത്ര പരമാവധി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ തെക്കേ അമേരിക്കയുടെയൊക്കെ സൈഡിലൂടെയൊക്കെയാണ് ഇദ്ദേഹം യാത്ര ചെയ്തിട്ട് നേരെ ഇവിടെ വരാൻ പോകുന്നത്. ഇദ്ദേഹം ഒരുപാട് ചുറ്റി വളഞ്ഞാണ് ഇവിടെ ഏത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ വരാൻ പോകുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ യാത്ര നമ്മൾ കാണാൻ പോവുകയാണ്. ക്ലിയറായി എന്ത് ചെയ്യുക, ഓർമ്മിക്കുക. ഈ കാണുന്നതാണ് വാസ്കോഡാഗാമയുടെ യാത്ര. ദാ ഇങ്ങനെ വരുന്നു, വന്ന് കഴിഞ്ഞിട്ട് നേരെ എന്ത് ചെയ്യാണ്, ദാ ഇവിടെ നിന്ന് ദാ ഇങ്ങനെ വന്നതിന് ശേഷമാണ് നേരെ എന്ത് ചെയ്യുന്നത്, നേരെ ഇന്ത്യയിലേക്ക് ഇദ്ദേഹം പോകേണ്ടത് തന്നെ ക്ലിയറായി ഓർമ്മിക്കുക. അപ്പോൾ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന അടുത്തൊരു കാര്യം ഇതാണ്, അതായത് ആഫ്രിക്കയിലെ, തെക്കേ ആഫ്രിക്കയുടെ ശുഭപ്രദേശം മുൻപ് കടക്കാർ ഇദ്ദേഹത്തിന് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, ഈ ഒരു യാത്ര പൂർത്തിയാക്കാൻ സാധിക്കില്ല. അത് മാത്രമല്ല, മറ്റൊരു കാര്യം പറയാണ്, വാസ്കോഡാഗാമ യാത്ര ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച ബർത്തലോമിയോ ഡയസ് എന്ന കപ്പിത്താൻ ഈ വാസ്കോഡാഗാമയുടെ യാത്ര എങ്ങനെയാണ് എന്ന് ക്ലിയറായി പറയാൻ വേണ്ടിയിട്ട് വാസ്കോഡാഗാമ വരുന്ന 4 കപ്പലിനോടൊപ്പം മറ്റൊരു കപ്പലിൽ ആര് വരുന്നുണ്ട്,
ഇവിടെ ബർത്തലോമിയോ ഡയസ് ഇദ്ദേഹത്തിനെ എന്ത് അനുഗമിക്കുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ ശുഭപ്രതീക്ഷ മുനമ്പ് കടന്നതിന് ശേഷം അല്ലെങ്കിൽ എന്താണ് ഇവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കി വിവരങ്ങൾ രാജാവിനെ അറിയിക്കാനായിട്ടാണ് അകമ്പടി ആര് സേവിക്കുന്നത്, ഇവിടെ ബർത്തലോമിയോ ഡയസ് സേവിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങനെയായിരുന്നു, നേരെ ഇവിടെ വന്നു, ഇങ്ങനെ വന്നു. ശുഭപ്രതീക്ഷ മുനമ്പ് കടന്നപ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ സ്വാഭാവികമായും കൊടുങ്കാറ്റടിക്കുന്ന സ്ഥലമാണെന്ന് ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ആ കൊടുങ്കാറ്റടിക്കുന്ന സ്ഥലമെത്തിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കപ്പലിൽ എന്തുണ്ടായി, നാവിക കലാപമുണ്ടായി. നാവിക കലാപം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, കുറേ ആൾക്കാർക്ക് മുമ്പിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അതിലും കൂടുതൽ ആൾക്കാർ ജീവന് ഭയന്ന് എന്ത് ചെയ്യും, അവർ പറയും ആ ഒരു കാരണവശാലും മുൻപിലേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ രണ്ടഭിപ്രായം വരുമ്പോൾ അവിടെ ഒരു കലാപം ഉണ്ടാവും, ഇതിനെയാണ് നമ്മൾ നാവിക കലാപം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കലാപം ഉണ്ടാവുമെന്ന് മനസ്സിലായ വാസ്കോഡഗാമ മുൻപേ കൂടി തന്നെ മറ്റ് പല തന്ത്രങ്ങൾ, അതായത് തന്ത്രങ്ങളെന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ചുകൊണ്ട് കലാപമുണ്ടാക്കിയ ആൾക്കാരെ ബന്ദികളാക്കി ഇദ്ദേഹത്തിൻ്റെ യാത്ര ഫോർവേഡ് ചെയ്തു, അതായത് യാത്ര തുടർന്നു. ഇവിടെയാണ് വാസ്കോഡഗാമ എന്ന മനുഷ്യൻ്റെ അമാനുഷികമായ മനഃശക്തിയെക്കുറിച്ച് ചരിത്രം എന്ത് ചെയ്യുന്നത്, പാടി പുകഴ്ത്തുന്നത്. അദ്ദേഹത്തിൻ്റെ യാത്ര എന്ത് ചെയ്തു, ഇവിടെ നിന്ന് തുടരുന്നു. തുടർന്ന് ഇദ്ദേഹം നേരെ നമുക്ക് കണ്ടാൽ മനസ്സിലാകും, ഇന്ന് അത്താലിൽ ഇദ്ദേഹം ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം ഇദ്ദേഹത്തിൻ്റെ യാത്ര ആ മാലന്തിയിലാണ്, മാലന്തിയിൽ നിന്നാണ് ഇദ്ദേഹത്തിൻ്റെ യാത്ര എങ്ങോട്ട് പോകുന്നത്, ഇന്ത്യയിലേക്ക് പോകുന്നതാണ് നമുക്ക് എന്ത് ചെയ്യും മനസ്സിലാകും. നമുക്ക് ഇനി പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള ആദ്യമായി പരീക്ഷയ്ക്ക് ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ പഠിക്കുകയാണ് നമ്മൾ. നോക്കിക്കേ, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാരെന്നോ കപ്പിത്താൻ ആരെന്നോ ചോദിച്ചാൽ ഒരു വ്യത്യാസവുമില്ലാതെ നിങ്ങൾ പറയുക ആളിൻ്റെ പേരാണ് വാസ്കോഡഗാമ. നമ്മൾ ആളിൻ്റെ ഫോട്ടോയൊക്കെ കണ്ടതാണ്. അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്നാണ് ഇവിടെ, അതായത് കേരളത്തിൽ, അതായത് അത് ഇന്ത്യയിൽ വരുമ്പോൾ കേരളത്തിൽ ആണ് വരുന്നതെന്ന് നമുക്കറിയാം, വന്നതെന്നാണ്, 1498 May 20 ഈ ഡേറ്റാണ് എക്സാക്റ്റ് ഡേറ്റായി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. കാരണം കേരള പി എസ് സി ഉത്തരങ്ങളിൽ കൊടുക്കുന്ന ഡേറ്റ് ഏതാണ്, 1498 May 20 മറ്റ് പല പുസ്തകങ്ങളിലും പല ഡേറ്റുകൾ കാണാം, നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പഠിക്കുക. അടുത്തത് ഏത് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. നിലവിൽ ഏത് ജില്ലയിലാണ്, കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ഏത് പഞ്ചായത്താണ്, ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. ഏത് പഞ്ചായത്തിലാണ്, ചേമഞ്ചേരി പഞ്ചായത്തിലാണ്. ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിലുള്ള കാപ്പാടാണ് 1498 May 20 ആര്, വാസ്കോഡഗാമ കപ്പലിറങ്ങുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒരു ഇൻഫർമേഷൻ പോലും പി എസ് സി ചോദിക്കാതിരുന്നിട്ടില്ല, എല്ലാം ചോദിച്ചിട്ടുള്ളതാണ്. നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്യാൻ പോവാണ്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികനാര് അല്ലെങ്കിൽ കപ്പിത്താനാര്, അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കുകയാണ്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ, ശ്രദ്ധിക്കുക, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ, സമുദ്രമാർഗം കണ്ടുപിടിക്കാനെത്തിയ ആദ്യ പോർച്ചുഗീസ് നാവികൻ അല്ലെങ്കിൽ കപ്പിത്താൻ ദൗത്യം പൂർത്തിയാക്കിയ ആളാണ് ആര്, വാസ്കോഡഗാമ. കൂടെ പറയണേ, എൻ്റെ കൂടെ പറയണം കേട്ടോ, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. 1498 May 20 കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി പഞ്ചായത്തിലെ പന്തലായനി ബീച്ചിലെ കാപ്പാട് കപ്പലിറങ്ങി എന്നാണ് നമ്മളിവിടെ പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വരും ക്ലാസ്സുകൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.